നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലോകം അമേരിക്കയിലേക്ക് തന്നെ നോക്കുകയാണ് കാരണം ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ നിർണായക സ്വാധീനമുള്ള അമേരിക്കയുടെ തലപ്പത്ത് ആരാകും എന്ന ചിന്തയിലായിരുന്നു ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഉണ്ടായിരുന്നത് ഒടുവിൽ അതിന് ഉത്തരവും കിട്ടി ജോ ബൈഡൻ അമേരിക്കയുടെ 46-ാമത് പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിനു മുഴുവൻ പ്രതീക്ഷയേറെയാണ് എന്നാൽ ഈ വിജയാഘോഷങ്ങൾക്കിടയിൽ മറ്റൊരാളെയും ലോകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത് ഡൊണാൾഡ് ട്രംപിനെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപിന്റെ അവസ്ഥ എന്തെന്ന് പലരും തിരക്കുകയുണ്ടായി ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് അതുതന്നെയാണ് അവസാന നിമിഷം വരെ താൻ വിജയിച്ചുവെന്ന് ട്വിറ്ററിലൂടെ ട്വീറ്റ് ചെയ്ത ട്രംപിന് എന്തു പറ്റി പെൻസിൽവാനിയയും ജോർജിയയും നഷ്ടപ്പെട്ടതോടെ ഗോൾഫിംഗിനായി വെർജീനിയയിലേക്ക് മടങ്ങിയ ട്രംപ് ഇതുവരെയും ബൈഡന്റെ വിജയം അംഗീകരിച്ചിട്ടില്ല എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ മാധ്യമപട മുഴുവൻ നടത്തുന്ന അന്വേഷണം പ്രചരണത്തിന്റെ അവസാന ആഴ്ചകളിൽ വൈറ്റ് ഹൗസിൽ നിന്നും എയർഫോഴ്സ് 1-ലേക്ക് ട്രംപ് താമസം മാറ്റിയിരുന്നു തന്റെ എതിരാളിയായ ജോ ബൈഡൻ വിമാനത്തിന്റെ നിരവധി ടെലിവിഷനുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണുമ്പോഴെല്ലാം അദ്ദേഹം വലിയ രോഷത്തിലായിരുന്നു എത്രേ അവസാന ദിവസങ്ങളിൽ ടിവി പ്രചരണത്തിൽ താൻ പിന്നിലായി പോയി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടിരുന്നു ഓടി നടന്ന് റാലികൾ നടത്തി വലിയ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്താണ് ട്രംപ് ഇത് മറികടക്കാൻ ശ്രമിച്ചത് എന്നാൽ അപ്പോഴേക്കും കാര്യങ്ങൾ പിടിവിട്ടിരുന്നു പിന്നീട് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വലിയ സ്ക്രീൻ ടെലിവിഷനിൽ ബൈഡന്റെ മുന്നേറ്റം ഫ്ലാഷ് ചെയ്തപ്പോൾ ട്രംപ് മേശപ്പുറത്ത് മുഷ്ടി ചുരുട്ടി അടിക്കുമായിരുന്നത്രേ എല്ലായ്പ്പോഴും സമീപത്തുണ്ടായിരുന്ന ഡയറ്റ് ക്ലോക്കിന്റെ ഗ്ലാസ് ചവിട്ടി ഇനി ട്രംപിന് സമ്മർദ്ദമോ ആശങ്കകളോ ഇല്ല തികച്ചും രോഷാകുലനാകേണ്ടതില്ല അമേരിക്കയുടെ 46-ാമത് പ്രസിഡന്റ് ആകാൻ മതിയായ തെരഞ്ഞെടുപ്പ് വോട്ടിനേക്കാൾ കൂടുതൽ ബൈഡന് ലഭിച്ചപ്പോൾ ട്രംപ് ഗോൾഫ് ചെയ്യുകയായിരുന്നു ശനിയാഴ്ച രാവിലെ മുതൽ വിർജീനിയയിലെ ഗോൾഫ് കോഴ്സിലായിരുന്നു ട്രംപ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സ്വീകരിക്കാൻ ട്രംപ് ഇപ്പോഴും വിസമ്മതിക്കുകയും കോടതികളിൽ നിയമപരമായ തന്ത്രം പ്രയോഗിച്ച് വഞ്ചന ആരോപണം ഉന്നയിക്കുകയുമാണ് ഇൻകമിംഗ് ഔട്ട്ഗോയിംഗ് പ്രസിഡന്റുമാർ തമ്മിലുള്ള പരമ്പരാഗത കൂടിക്കാഴ്ചയ്ക്കായി ബൈഡനെ ഓവൽ ഓഫീസിലേക്ക് ക്ഷണിക്കാൻ നിലവിൽ പദ്ധതികളൊന്നുമില്ല ഇത് സമാധാനപരമായ അധികാര കൈമാറ്റത്തിന്റെ ചരിത്രപരമായ അടയാളമാണെങ്കിലും ട്രംപ് ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതായി പരസ്യമായും വ്യാജമായും അവകാശപ്പെട്ടതിനു ശേഷം ട്രംപ് വിജയത്തെ നിഷേധിക്കുന്നില്ല എന്ന് വൃത്തങ്ങൾ പറയുന്നു ഒപ്പം പ്രസിഡന്റിന്റെ മരുമകനും വൈറ്റ് ഹൗസിൽ നിന്ന് പ്രചരണ മേൽനോട്ടം വഹിച്ച മുതിർന്ന ഉപദേശകനുമായ ജാരഡ് കുഷ്നർ തെരഞ്ഞെടുപ്പ് തോൽവി സമ്മതിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ട്രംപിനെ സമീപിച്ചതായി റിപ്പോർട്ടുണ്ട് ഒപ്പം ഇതൊക്കെയാണെങ്കിൽ തന്നെയും നിയമപരമായ വെല്ലുവിളികൾ തുടരാൻ പ്രസിഡന്റ് തന്റെ നിയമസംഘത്തോട് അഭ്യർത്ഥിക്കുകയാണ് 2017-ൽ പ്രസിഡന്റ് സ്ഥാനം ആരംഭിച്ച ദിവസം മുതൽ രാഷ്ട്രീയ മത്സരത്തിനായി ട്രംപ് പ്രവർത്തിപ്പിക്കുന്നു എന്നാണ് വീണ്ടും ഇത് തെളിയിക്കുന്നത് വംശീയ വാചാടോപവും വിഭജനത്തിന്റെ ചായവും ഉൾക്കൊള്ളുന്ന തന്റെ രീതിയിൽ അദ്ദേഹം മാറ്റം വരുത്തുന്നില്ല ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും മോശമായ പൊതുജനാരോഗ്യ പ്രതിസന്ധി രാജ്യത്തെ ബാധിച്ചപ്പോൾ അദ്ദേഹം സാധാരണ പോലെ മുന്നേറി ട്രംപിന്റെ രാഷ്ട്രീയ മിടുക്കിന്റെ പരിമിതികൾ അദ്ദേഹത്തിന്റെ ടീമിലെ എല്ലാവരും സ്വീകരിക്കാതെയും രഹസ്യമായി അതിനെ വെല്ലുവിളിക്കുകയും ചെയ്തു പല റിപ്പബ്ലിക്കന്മാരും പ്രസിഡന്റിനെ മെയിൽ ഇൻ ബാലറ്റുകളെ കുറിച്ച് ആക്രോശിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു കോവിഡ് മഹാമാരിയിൽ അദ്ദേഹത്തിന്റെ പിന്തുണ ഇത് കുറയ്ക്കുമെന്ന് അവർ ഭയന്നു ഒടുവിൽ അത് തന്നെ സംഭവിച്ചു ട്രംപിന്റെ ഉപദേഷ്ടാക്കൾ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിന് ആക്കം കൂട്ടുന്നതിനായി കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ വോട്ടെണ്ണലും കർശനമാക്കാൻ നിർബന്ധിച്ചു തന്റെ റാലികൾക്കായി ഒത്തുകൂടിയ വലുതും ചെറുതുമായ ജനക്കൂട്ടമാണ് അദ്ദേഹത്തെ എന്നും പ്രചോദിപ്പിച്ചത് ഒരു റോക്ക് കച്ചേരി പോലുള്ള രംഗങ്ങൾ പ്രതിദിനം ഒന്നിലധികം തവണ ആവർത്തിച്ചു രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലൊന്ന് സംഭവിച്ചിട്ടില്ല അദ്ദേഹം കഴിഞ്ഞ ആഴ്ച നോർത്ത് കരോലീനയിൽ പറഞ്ഞു പ്രചരണത്തിന്റെ അവസാന 4 ദിവസങ്ങളിൽ അദ്ദേഹം പൂർത്തിയാക്കിയ 17 റാലികളിൽ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു ട്രംപ് 2016-ൽ തന്നെ അധികാരത്തിലെത്തിച്ച അതേ ഘടകങ്ങൾ തന്നെ ഇത്തവണ വീണ്ടും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കി എന്നിട്ടും അത് തുണച്ചില്ല ട്രംപിന്റെ അവസാന റാലിയുടെ ആവേശം നീണ്ടുനിന്നതിനാൽ പ്രധാന കോൺഫറൻസ് റൂമിൽ ബിയറുകളും ബോർബണുകളും പകർന്നതായി വിമാനത്തിലെ ആളുകൾ പറഞ്ഞു കേബിൾ വാർത്തകൾ കാണാനും തന്റെ ഓഫീസിൽ തുടർന്നു വരാനിരിക്കുന്നത് ഒരു ആഘോഷ ദിനമായിരിക്കും െന്ന് അദ്ദേഹം വെള്ളിയാഴ്ച വിശ്വസിച്ചു പുലർച്ചെ 3 മണിയോടെ വൈറ്റ് ഹൗസിലെത്തിയ ട്രംപ് ക്ഷീണിതനായി ഫോക്സ് ന്യൂസ് പ്രഭാത ഷോയിലെ ഒരു തെരഞ്ഞെടുപ്പ് ദിന ഫോൺ കോളിന് അദ്ദേഹം 45 മിനിറ്റ് വൈകി പിന്നീട് തന്റെ പ്രചരണ ആസ്ഥാനത്തേക്കുള്ള ആസൂത്രിത സന്ദർശനത്തെ അദ്ദേഹം മണിക്കൂറുകളോളം വൈകിപ്പിച്ചു പകരം വൈറ്റ് ഹൗസിൽ ഒത്തുകൂടി പെൻസിൽവാനിയ എങ്ങനെയുണ്ട്
ടെക്സാസിലെയും ഫ്ലോറിഡയിലെയും കൂടുതൽ അനുകൂലമായ വശങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉപദേശകർ അദ്ദേഹത്തിന് നൽകിയതിനു ശേഷം അദ്ദേഹം ആവർത്തിച്ചു ചോദിച്ചു വിജയം നമുക്ക് തന്നെയല്ലേ അതെ അതെ എന്ന് തന്നെ അവർ മറുപടി പറഞ്ഞു അതനുസരിച്ച് അദ്ദേഹം ട്വീറ്റ് ചെയ്തു കൊണ്ടുവരുന്നു വൈറ്റ് ഹൗസ് തലത്തിൽ നടക്കുന്ന വിജയ പാർട്ടിയിലേക്ക് 400 പേരെ ക്ഷണിച്ചിരുന്നുവെങ്കിലും വളരെ കുറച്ചു പേർ മാത്രമാണ് പങ്കെടുത്തത് അതിൽ നിരവധി ഫോക്സ് ന്യൂസ് വ്യക്തികളും ട്രംപിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളും ഉൾപ്പെട്ടിരുന്നു തന്റെ സ്വകാര്യ വസതിയിലേക്ക് പിൻവാങ്ങുന്നതിനു മുൻപ് ട്രംപ് വൈകുന്നേരം പാർട്ടിയിൽ ഹ്രസ്വമായി പ്രത്യക്ഷപ്പെട്ടു അവിടെ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ഒരു ചെറിയ ചർച്ച നടത്തി ട്രംപിന്റെ ഇന്നർ സർക്കിളിലെ മറ്റംഗങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഫാമിലി ഡൈനിങ് റൂമിൽ ഒരു പാർട്ടി നടത്തി അവിടെ വലിയ ടെലിവിഷനുകൾ സ്ഥാപിച്ചിരുന്നു വൈറ്റ് ഹൗസിൽ ഉടനീളം സ്ഥാപിച്ച വലിയ ടെലിവിഷനുകളിൽ സംപ്രേഷണം ചെയ്യുന്ന ഫോക്സ് ന്യൂസ് ബൈഡൻ അരിസോണയിൽ വിജയിക്കുമെന്ന് പ്രവചിച്ചപ്പോൾ ട്രംപിന്റെ ആദ്യകാല ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് അദ്ദേഹം പ്രകോപിതനായി തീരുമാനത്തെക്കുറിച്ച് പരാതിപ്പെടാൻ കുഷ്നർ ഫോക്സ് ചെയർമാൻ റൂപ്പർട്ട് മാർഡോക്കുമായി ബന്ധപ്പെട്ടു കൊല്ലിയാൻ കോൺവേയും മറ്റ് ഉന്നത ഉപദേശകരും ഫോക്സ് ന്യൂസ് വ്യക്തികൾക്ക് പരാതി നൽകി അരിസോണയിൽ ട്രംപിന്റെ നഷ്ടം ജോർജിയയിൽ അദ്ദേഹത്തിന് ഉണ്ടായേക്കാവുന്ന നഷ്ടം എന്നിവയെക്കുറിച്ച് വിശദമായ ചർച്ചകൾ വന്നു അതോടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ തയ്യാറാകാത്ത ട്രംപ് സ്വന്തം പ്രസ്താവന നടത്തുമെന്ന് ട്വിറ്ററിൽ അറിയിച്ചു എന്തായാലും അമേരിക്കയുടെ ചലനങ്ങൾ ഇപ്പോൾ ലോകം ഓരോ നിമിഷവും ആകാംക്ഷയോടെ നോക്കുകയാണ് ഇനി എന്ത് എന്നത് അത്രമേൽ പ്രധാനമാണ് അത് ഇന്ത്യയെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും ബൈഡനിൽ നിന്ന് നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത